ഇതിനൊരു മൂന്ന് പാർട്ട് ഉണ്ട്. നമ്മുടെ എക്സിക്യൂഷൻ ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ചെയ്യുന്നതിലുണ്ടല്ലോ, ഇൻട്രാഡേ ആണെങ്കിലും പൊസിഷൻ ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. നമ്മൾ ആക്റ്റീവ്ലി പാസീവ്ലി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി നിൽക്കാം, പാസീവ്ലി നിൽക്കാം. ഓക്കെ, ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യാം? ഇൻട്രാഡേ പൊസിഷണൽ, അതുപോലെ എന്താണ് ലോങ് ടേം രീതിയിലും നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. ഒന്ന് അനാലിസിസ് പാർട്ടും എക്സിക്യൂഷൻ പാർട്ടും റിവ്യൂയിങ് പാർട്ടും, ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അനാലിസിലാണ് എന്തൊക്കെ അനാലിസിൽ വരുന്നത്? ഇപ്പൊ ഇൻട്രാഡേ ആണെങ്കിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യണം, ലെവൽസ് ഡ്രോ ചെയ്യണം. നിങ്ങൾ സ്വിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, സ്റ്റോക്ക് സെലക്ട് ചെയ്യണം. ഡെയിലിയിലുള്ള അതായത് ഇമ്പോർട്ടന്റ് ലെവൽസ് ഡ്രോ ചെയ്യണം. ലോങ് ടേം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യണം. നല്ല കമ്പനിയാണോ, അതിന്റെ സെക്ടേഴ്സ് നോക്കണം, ആ കമ്പനീസ് കോമ്പറ്റീറ്റേഴ്സ് നോക്കണം, പിയേഴ്സ് നോക്കണം, അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്തൊക്കെയാണ്, പി ആൻഡ് എൽ നോക്കണം, ബാലൻസ് ഷീറ്റ് നോക്കണം, അത് കമ്പനിയുടെ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ നോക്കണം, സെയിൽസിന്റെ ഗ്രോത്ത് നോക്കണം, പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പം അതൊക്കെയാണ് എന്താണ് ഈ അനാലിസിസ് പറയുന്നത്. എക്സിക്യൂഷൻ എന്താണ്? നമ്മൾ എൻട്രി എടുക്കുന്നു ഇൻട്രാഡേയിലോ സ്വിംഗിലോ അല്ലെങ്കിൽ പൊസിഷനിലോ അല്ലെങ്കിൽ ലോങ് ടേമിലോ നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു. എക്സിക്യൂഷന്റെ അകത്ത് വരുന്നതാണ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഈ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇൻട്രാഡേക്ക് വരുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും, പൊസിഷനിൽ വരുമ്പോൾ വേറെ രീതിയിലായിരിക്കും, ലോങ് ടേമിൽ വരുമ്പോൾ. നമ്മൾ ഓരോന്നിനും ഇടുന്ന എഫേർട്ട് ഡിഫറെന്റ് ആണ്. ഇൻട്രാഡേക്ക് ഇടുന്ന പോലെ ആയിരിക്കില്ല അനാലിസിസിന് നമുക്ക് ഏറ്റവും കൂടുതൽ എഫേർട്ട് വേണ്ടതാണ്, ഏറ്റവും കൂടുതൽ അനാലിസിന് നമ്മൾ ടൈം കൺസ്യൂം ചെയ്യുന്ന ഏതാണ്? ലോങ് ടേമിലാണ്. എക്സിക്യൂഷനിൽ എളുപ്പമായതാണ്, എക്സിക്യൂഷൻ ടൈം കുറച്ച് വരുന്നത് ലോങ് ടേമാണ്. സ്വിംഗും എക്സിക്യൂഷനിൽ കമ്പയറിംഗ് വിത്ത് ഇൻട്രാഡേ കുറേ കൂടി എളുപ്പമായിട്ടാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഫോക്കസ് വേണ്ടുന്നത് എക്സിക്യൂഷനിൽ വേണ്ടി വരും, അത് ഏതിനാണ്? ഇൻട്രാഡേ. ഏറ്റവും കൂടുതൽ വേണ്ടത് ഇൻട്രാഡേ. അപ്പം ഇനി നമുക്ക് ഇതിനെ വെച്ചിട്ട് നോക്കാം, നമുക്ക് എന്താണ് ഈ മൂന്ന് പാർട്ടായിട്ട് നമ്മൾ തിരിച്ചു, അനാലിസിസ് പാർട്ട്, എക്സിക്യൂഷൻ പാർട്ട്, റിവ്യൂയിങ് പാർട്ട്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഏതാണ് പറ്റുന്നത് എന്നുള്ളത്.